നമസ്കാരം. നമ്മുടെ കൂട്ടത്തിലെല്ലാവരും പല പല ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും, അതേപോലെ ലോണുകളുണ്ടാവും, അതേപോലെ ഇൻഷുറൻസുകളുണ്ടാവും, അതേമാതിരി നമ്മുടെ എൻ്റയർ ഫാമിലി മെമ്പേഴ്സിൻ്റെ പാൻ കാർഡുകളുണ്ടാവും. പിന്നെ ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മൾ ഏർപ്പെടുന്ന ഒന്നില്ലെങ്കിൽ ബാങ്കുകളായിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനായിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്വൈസറായിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഏജൻറ്റുകളായിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻഫോർമേഷൻസ് ഒരു കോമൺ പ്ലേസിൽ വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളാണ് ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം സ്വരൂപിക്കുന്നതിന് കാത്തു സൂക്ഷിക്കണം, നിങ്ങൾക്ക് മാത്രമേ ഇൻഫോർമേഷൻ അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു സെക്കൻഡ് മെമ്പർക്ക് ചിലപ്പോൾ എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ ക്ലിയർ ആയിട്ട് അറിയണം എന്നില്ല. അപ്പോൾ ഈ ഇൻഫോർമേഷൻസ് എല്ലാം കൂടിയും ഒരു ഡാറ്റാ ബേസിലേക്ക്, ഒരു കോമൺ പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് എഴുതി വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിരിക്കും ഞാൻ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നമ്മുടെ എൻ്റയർ ഫാമിലിയുടെ ഒരു മണി ഡാറ്റാ ബേസ് എവിടെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, മൈ ഫിനാൻസ് ഡാറ്റാ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ മണി ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വെൽത്ത് ബുക്ക് എന്ന് പറയാം, എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോ. പക്ഷേ നമ്മുടെ എൻ്റയർ ഫാമിലിയുടെ മണി റിലേറ്റഡ് ഇൻഫോർമേഷൻസ് എല്ലാവരും കൂടി ഒരു കോമൺ പ്ലേസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് ആരാണോ ആ വെൽത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാനേജ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഫാമിലിക്ക് എവിടെയാണ് ഈ സാധനം ഉള്ളത്, എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ തീരും. അതോടൊപ്പം തന്നെ റിവ്യൂവും കാര്യങ്ങളെല്ലാവരും ഉറപ്പായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഇത്തരം മണി ഡാറ്റാ ബേസിൽ എന്തൊക്കെയാണ് ഇൻഫോർമേഷൻസ് വേണ്ടത്, ഇത് നിങ്ങൾക്ക് ഡയറിയിൽ വയ്ക്കുക, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുക. ഇത് ഈ വീഡിയോയുടെ അവസാനം വരെയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരി ഒരു ഡാറ്റാ ബേസിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഞാൻ തരാം. അപ്പോൾ അത് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി, എന്നിട്ട് അതിൽ പറഞ്ഞേക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ലോക്കറിലോ, നിങ്ങളുടെ ഏറ്റവും നല്ലത് നിങ്ങളുടെ ബാങ്ക് ലോക്കർ ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കുക, അല്ലാന്നെ നിങ്ങൾ എല്ലാവരും വിലപ്പെട്ട എല്ലാവരും കാത്തു സൂക്ഷിക്കുന്ന ഒരു അലമാരിയിൽ ലോക്കർ ഉണ്ടെങ്കിൽ അതിൽ എല്ലാ ഇൻഫർമേഷനും ഫില്ല് ചെയ്തിട്ട് വെച്ചാൽ മാത്രം മതി നിങ്ങളുടെ എൻ്റയർ ഫാമിലിക്ക് അറിയാൻ പറ്റും എവിടെയാണ് കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം വെച്ചാൽ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻസ് ഉണ്ടാവും, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര്, നാള് എല്ലാവരും കൂടി, പിന്നെ അതേമാതിരി പാൻ കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, ഇതെല്ലാത്തിൻ്റെയും ഒരു ഇൻഫോർമേഷൻ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്താണ് നമ്പേഴ്സ്, എല്ലാ കാര്യങ്ങളും, എല്ലാ ഐ ഡി പ്രൂഫിൻ്റെയും നമ്പേഴ്സ് ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കണം നല്ലതാണ്. ഇനി നിങ്ങളുടെ ബാങ്ക്, ഏതൊക്കെ ബാങ്കിലാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉള്ളത്, ആ ബാങ്ക് നമ്പേഴ്സ് ഏതൊക്കെയാണ്, അതേമാതിരി അവിടുത്തെ റിലേഷൻഷിപ്പ് മാനേജർ ആരാണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ ആരാണ്, നമ്മുടെ കോൺടാക്ട് പേഴ്സൺ ആരാണ്, അവരുടെ ഫോൺ നമ്പർ എഴുതി, മൊബൈൽ നമ്പറോ ഫോൺ നമ്പറോ എഴുതി വയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഏറ്റവും നല്ലത് ആ ബാങ്കിൻ്റെ ഏതാണോ അത് ചെയ്ത് വെക്കണേ. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കറായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ ആ ബ്രോക്കറുടെ ഡീറ്റെയിൽസ്, അവിടുത്തെ ആരാണോ അവരുടെ മൊബൈൽ നമ്പർ എഴുതി വയ്ക്കണമെങ്കിൽ നല്ലതാണ്, ഇമെയിൽ ഐ ഡി എഴുതി വയ്ക്കണം നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ട്, അവരുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനർ ഉണ്ട്, അവരുടെ എഴുതി വയ്ക്കണം നല്ലതാണ്. ഇനി മ്യൂച്വൽ ഫണ്ടിന് ആരുടെ അടുത്തൊക്കെയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇതെല്ലാ ഡീറ്റെയിൽസും. ഇനി നിങ്ങൾക്ക് LIC ഏജൻറ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഏജൻറ് ഉണ്ട്, ഇതെല്ലാവരും ഇതിൽ ഉൾപ്പെടുത്തും. പിന്നെ CA ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ്, ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ആരാണോ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാവരും എഴുതി വയ്ക്കണ ഒരു ഇത് നല്ലതാണ്. ഇനി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഏതാണോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും എഴുതി വയ്ക്കുക. പ്രൈമറി ബാങ്ക് ഏതാണ്, ചെക്ക് എവിടെ വെച്ചേക്കുന്നത്, ഇതെല്ലാവരും എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്കാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എത്ര ഉണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാത്തിനും, അതിൻ്റെ കോൺടാക്ട് പേഴ്സൺ ഏതാണ് അത് എഴുതി വയ്ക്കുക. ഇനി മ്യൂച്വൽ ഫണ്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരിടത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൾട്ടിപ്പിൾ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാ ഡീറ്റെയിൽസ് എഴുതി വയ്ക്കണം എന്നുള്ളൂ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കണം എന്ന് വയ്ക്കുക. ഇനി നിങ്ങളുടെ ഇൻഷുറൻസ് കാര്യങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻഷുറൻസിൻ്റെ കാർഡ് നമ്പർ ഇതെല്ലാവരും എഴുതി വയ്ക്കുക. ആരാണ് കോൺടാക്ട് പേഴ്സൺ, ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും അറിയണം എവിടെയെന്നുള്ളത്. പിന്നെ ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഏതാണ്, ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് ഏതാണ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇതാണ്. പിന്നെ പ്രോപ്പർട്ടീസ്, നിങ്ങളുടെ സ്വത്തും കാര്യങ്ങളും, പ്രോപ്പർട്ടീസ്, ലാൻഡ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാമ്പ് പേപ്പറും കാര്യങ്ങളൊക്കെ ഇത്
ഡോക്യുമെൻറ്റ്സ് എവിടെയാണ് വെച്ചേക്കുന്നത്, എല്ലാ അസറ്റിനെ കുറിച്ചിട്ടും എഴുതി വയ്ക്കാന്നുള്ളത്. ഇനി ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ടോ, വേറെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ, ചിട്ടി കുറി ഇതെല്ലാനും എഴുതി വയ്ക്കുക. നമ്മൾ പിന്നെ ഗോൾഡ് എവിടെയാണ് വെച്ചേക്കുന്നത്, അതേമാതിരി കുറി ഇതെല്ലാനും എഴുതി വയ്ക്കുക. പിന്നെ പി എഫ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പി എഫ് എവിടെയാണ് വെച്ചേക്കുന്നത്, പി എഫിൻ്റെ നമ്പർ ഏതാണ്, ഇതെല്ലാം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വയ്ക്കുക. ഇൻ കേസ് നമ്മുടെ അഭാവത്തിൽ അത് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത അവകാശികൾക്ക് അത് റിട്രീവ് ചെയ്യണമെങ്കിൽ അത് ചോദിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വില്ല് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വില്ല് എവിടെയാണ് വെച്ചേക്കുന്നത്, വില്ല് എവിടെ അവൈലബിൾ ആണ്, ഇതെല്ലാനും കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇതെല്ലാനും എഴുതി വെച്ചൊരു കോമൺ ഡാറ്റാബേസ് നിങ്ങൾ എഴുതി വയ്ക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളുണ്ട്, നിങ്ങൾക്ക് ഡിപ്പെൻഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് പല പല ഇൻവെസ്റ്റ്മെൻറ്റ് പല സ്ഥലത്തുണ്ട്, നിങ്ങളുടെ ഡിപ്പെൻഡൻസ് നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ്, അവർക്ക് വേറെ ഇൻകം സോഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാനും ഒരു കോമൺ പ്ലേസിലേക്ക് കൊണ്ടുവരേണ്ടതും അത് കോമൺ പ്ലേസിൽ സൂക്ഷിക്കേണ്ടതും അടുത്ത ആരാണോ നിങ്ങളുടെ സെക്കൻഡ് എന്താ പറയുക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നത് അവർക്ക് ക്ലിയറായിട്ട് അറിഞ്ഞിരിക്കണം ഇത് എവിടെയാണുള്ളതെന്നുള്ളത്. ഇത് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഫാമിലിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇതിൽ നിന്ന് എത്രമാത്രം ഡിലേ ചെയ്യുന്നോ അത് ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടൊരു ഒരു ഫോർമാറ്റായിട്ട് ഇപ്പോൾ മൈ ഫിനാൻസ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം തരാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഉണ്ടാവും, അവിടെ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ മണി ടോക്സ് വിത്ത് മണി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഇപ്പോൾ നമ്മുടെ ടോക്സ് വിത്ത് മണി അതെന്ന് പറഞ്ഞാലും ഇതിനോടൊപ്പം തരും. അത് അതിൻ്റെ റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു ഏരിയ ഉണ്ട്. അതിൽ ഫിനാൻഷ്യൽ ടൂൾസ് എന്ന് പറഞ്ഞതിൽ ഈ പറഞ്ഞ ഫിനാൻസ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു PDF ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, അത് പ്രിൻ്റ് എടുക്കുക. ഇനി ചിലവരെന്നോട് പറയാറുണ്ട് വേർഡ് ഡോക്യുമെൻ്റ് വേണം ഇതിന്, ഒന്നും വേണ്ട, കൃത്യമായിട്ട് പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് അതിൽ എഴുതി സൂക്ഷിക്കുക. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ നിങ്ങൾ ചിലപ്പോൾ ഓണത്തിനാവാം, വിഷുവിനാവാം, ന്യൂ ഇയറിനാവാം, എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടിയും ഇരുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളിരുന്ന് കൊളക്ട് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അൺഫോർസീൻ സിറ്റുവേഷനിൽ നിങ്ങളില്ലാതെ ആവുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റാബേസ് മാത്രം നോക്കിയാൽ മതി. എൻ്റയർ ഫാമിലിക്ക് പണം റിലേറ്റഡ്, വെൽത്ത് റിലേറ്റഡ്, സ്വത്ത് റിലേറ്റഡ്, ഇൻഷുറൻസ് റിലേറ്റഡ് അതെവിടെ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ലാതെ 100 സ്ഥലത്ത് ഓടി നടക്കേണ്ടതായിട്ടൊരു ആവശ്യം ഉണ്ടാവില്ല. ഇത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, എല്ലാവരുടെയും ഫാമിലിക്ക് വേണ്ട കാര്യമാണ്. ഇത് കൃത്യമായിട്ട് ചെയ്യുക. ഇത് ഇൻ കേസ് നിങ്ങൾ ഈ ഇൻഫോർമേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക, നിങ്ങളുടെ ലൗഡ് വൺസ് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇവർക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. അല്ലാതെ വീഡിയോ ഷെയർ ചെയ്യണമെന്നില്ല, ഇങ്ങനൊരു കാര്യം ചെയ്ത് വെക്കണം എന്നുള്ളത് എല്ലാവരോടും പറയുക. അതേമാതിരി ആ PDF ഡോക്യുമെൻ്റ് ഇതിനോടൊപ്പം തരുന്നത് അതും ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ടും ഈ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാനും എടുത്തു വയ്ക്കാനും മോട്ടിവേറ്റ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക. ഇത് എല്ലാവരുടെയും ഒരു വെൽത്ത് മാനേജ്മെൻറ്റിനും മണി മാനേജ്മെൻറ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ കളക്ഷനാണ്. അറ്റ്ലീസ്റ്റ് എവറി ഇയർ നിങ്ങൾ റിവ്യൂ ചെയ്യുക, അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.